മുസ്ലിം ലീഗിൻ്റെ 3 സീറ്റ് നഷ്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ പ്രചാരണ ആയുധമാക്കാൻ CPM തീരുമാനിച്ചു. രാജ്യസഭാ സീറ്റ് നൽകി ലീഗിനെ ഒതുക്കുകയായിരുന്നുവെന്നും സീറ്റ് വിഭജനത്തിൽ കാലാകാലങ്ങളായി ലീഗിനെ കോൺഗ്രസ് കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നുമാണ് CPM ഉയർത്തുന്ന പ്രചാരണ ആയുധം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ആലോചനയനുസരിച്ചാണ് ലീഗ് വിഷയത്തിൽ പ്രധാന CPM നേതാക്കളെല്ലാം അഭിപ്രായം പറയുന്നത്. UDF ഇടണമെന്ന് ആഗ്രഹിക്കുന്ന ലീഗ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും പിന്തുണ നേടുകയാണ് CPM ലക്ഷ്യം. ലീഗിൽ നിന്ന് ചോരാൻ ഇടയുള്ള വോട്ടുകളും മുഴുവൻ വോട്ടുകളും സമാഹരിക്കാനാണ് ലീഗ് മുൻ നേതാവും സമസ്തയുമായി ഏറെ അടുപ്പവുമുള്ള നേതാവായ KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയത്. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ മുസ്ലിം സമുദായം വലിയ തോതിൽ CPM പിന്നിൽ നിന്നിരുന്നു. BJPയെയും സംഘപരിവാറിനെയും നേരിടാൻ ഈ രാജ്യത്ത് CPM ഇടതുമുന്നണിക്കും, പ്രത്യേകിച്ച് കേരളത്തിൽ, മാത്രമേ കഴിയുള്ളൂ എന്ന തിരിച്ചറിവിലാണ് മുസ്ലിം സമുദായം. ആ തിരിച്ചറിവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതിലും കൂടുതൽ പ്രതികരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDU പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ലീഗ് അത് തിരിച്ചറിയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 3 സീറ്റിൽ ലീഗ് പിടിമുറുക്കിയത്. ലീഗ് UDF വിട്ടുവന്നാൽ ഉറപ്പായും CPM 3 സീറ്റ് നൽകും. ആ ഒരു സന്ദേശമാണ് ലീഗിനുള്ളിൽ CPM വഴിമരുന്നിട്ടത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ ഇപ്പോഴും മുറുമുറുക്കുന്ന നിരവധി നേതാക്കൾ ലീഗിലുണ്ട്. ഔദ്യോഗിക നേതൃത്വത്തെ എതിർക്കുന്ന ഇത്തരക്കാരെ ലക്ഷ്യമിടുക എന്ന തന്ത്രമാണ് CPM പറ്റുന്നത്. അതിനിടയ്ക്ക് വീണ് കിട്ടിയതാണ് ലീഗിൻ്റെ 3 സീറ്റ് വിവാദം. ഇത് പരമാവധി പ്രയോജനപ്പെടുത്താനാണ് CPM ശ്രമിക്കുന്നത്.